ഹലോ അസ്സലാമു അലൈക്കും. നമ്മൾ എല്ലാവരും ഷോപ്പിംഗ് ചെയ്യുന്നവരായിരിക്കും ഓൺലൈൻ ആയിട്ട്. അപ്പൊ അത് തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഷോപ്പ് ചെയ്യുന്നവരായിരിക്കും അധികം ആൾക്കാരും. അപ്പൊ ഫ്ലിപ്കാർട്ടിൽ നമ്മൾ ഷോപ്പിംഗ് ചെയ്യുമ്പോഴൊക്കെ സൂപ്പർ കോയിൻ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം വരുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇത് എന്താ സംഭവം, എങ്ങനെയാ യൂസ് ചെയ്യാന്നൊന്നും അധികം ആൾക്കാർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പൊ അതെങ്ങനെയാ യൂസ് ചെയ്യാൻ കാര്യങ്ങൾ പെട്ടെന്ന് ഞാനൊന്ന് ചുരുക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമ്മുടെ മൈൻഡിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാ ഈ സൂപ്പർ കോയിൻസ് നമുക്ക് കിട്ടുക എന്നായിരിക്കും ഫസ്റ്റ് വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞുതരാം അതിന്റെ ഉത്തരം. അപ്പൊ സൂപ്പർ കോയിൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പണിയൊന്നുമില്ല, ഭയങ്കര സിമ്പിൾ ആണ്. നമ്മൾ എപ്പോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴും നമുക്ക് ഈ സൂപ്പർ കോയിൻസ് കിട്ടും. അതായത് ഏകദേശം ഒരു എമൗണ്ട് പറയുകയാണെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന നമ്മളിപ്പോ 100 രൂപക്ക് ഒരു സാധനം വാങ്ങിയാൽ നമുക്ക് 4 സൂപ്പർ കോയിൻസ് കിട്ടും, നമ്മളൊരു പ്ലസ് മെമ്പർ ആണെങ്കിൽ കേട്ടോ. ഇനി അതല്ല, പ്ലസ് മെമ്പർഷിപ്പ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, 100 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 സൂപ്പർ കോയിൻസ് കിട്ടും. ഒരു ഷോപ്പിംഗിൽ നമുക്ക് മാക്സിമം 100 സൂപ്പർ കോയിൻസ് വരെയാണ് കിട്ടുക. വരുന്ന അടുത്ത ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഈ പറഞ്ഞ പ്ലസ് മെമ്പർഷിപ്പ് എങ്ങനെയാ കിട്ടുക എന്നല്ലേ. അതും സിമ്പിൾ ആണ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ടതൊന്നുമില്ല. അതായത് നമ്മൾ ഈ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ സൂപ്പർ കോയിൻസ് കിട്ടൂലേ, അങ്ങനെ കിട്ടി നമുക്ക് ഒരു 200 സൂപ്പർ കോയിൻസ് കിട്ടിയാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഈ പ്ലസ് മെമ്പർഷിപ്പ് കിട്ടും. അപ്പൊ നമുക്ക് അതിന്റെ പേജിൽ പോയിട്ട് അത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്ന് വെച്ചിട്ട് ഈ 200 സൂപ്പർ കോയിൻസ് നമ്മൾ ഈ മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് കൊടുക്കുന്നു വേണ്ടിട്ടോ, അത് ഫ്രീ ആണ്. അതായത് നമുക്ക് മൊത്തത്തിൽ 200 സൂപ്പർ കോയിൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് എലിജിബിൾ ആണെന്നാണ് അതിനർത്ഥം. ഇനിയിപ്പോ അതല്ല, നമ്മളിപ്പോ കുറച്ച് ഇങ്ങനെ ചെയ്ത് അപ്പൊ 200 ആവാൻ കുറച്ച് കോയിൻസിന്റെ കുറവ് നമുക്കുണ്ട്. അപ്പൊ 200 കോയിൻ ആയ നമുക്ക് ഈ പ്ലസ് മെമ്പർഷിപ്പ് കിട്ടും, അതുകൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് വേറെ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ കുറച്ച് കോയിൻസ് ഒക്കെ നമുക്ക് കുറവാണെങ്കിൽ നമുക്ക് ഈ ഫ്ലിപ്കാർട്ടിന്റെ പേജിൽ തന്നെ ഗെയിംസ് ഉണ്ട്. അപ്പൊ ഈ ഗെയിംസ് കളിച്ചാൽ നമുക്ക് ഈ സൂപ്പർ കോയിൻസ് കിട്ടും. അപ്പൊ അങ്ങനെ കുറച്ച് 200 കുറച്ച് കോയിൻസ് ഒക്കെ കുറവുള്ളവർക്ക് ഈ ഗെയിംസ് കളിച്ചിട്ട് അത് പെട്ടെന്ന് തന്നെ 200 ആക്കി പ്ലസ് മെമ്പർഷിപ്പ് എടുക്കാനും പറ്റും. ഇനി നമുക്ക് എത്ര സൂപ്പർ കോയിൻസ് ഇതുവരെ കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യണ്ടേ. അപ്പൊ അതെങ്ങനെയാ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്ലിപ്കാർട്ടിലുള്ള സൂപ്പർ കോയിൻസിന്റെ പേജിലേക്ക് പോവാം. നമ്മുടെ സ്ക്രീനിൽ ടോപ്പ് റൈറ്റ് കോർണറിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ സൂപ്പർ കോയിൻസിന്റെ ബാലൻസ് കാണാൻ പറ്റും. അവിടെ കാണിക്കും നമുക്ക് ഇപ്പൊ എത്ര സൂപ്പർ കോയിൻസ് ഉണ്ടെന്ന്. ഇനിയിപ്പോ നമ്മൾ ഷോപ്പ് ചെയ്തു അതിന്റെ സൂപ്പർ കോയിൻസ് ഇതിൽ കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ടെൻഷൻ ആവേണ്ട. കാരണം നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിട്ടേൺ ചെയ്യാനുള്ള പീരീഡ് കഴിഞ്ഞാലായിരിക്കും ഈ സൂപ്പർ കോയിൻസ് ഇതിൽ അപ്ഡേറ്റ് ആവുക. അതായത് നമ്മളെ അക്കൗണ്ടിൽ ഇത് കയറുക. ഇപ്പോൾ സൂപ്പർ കോയിൻസിന്റെ ബാലൻസ് ഒക്കെ ചെക്ക് ചെയ്തു. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോൾ സൂപ്പർ കോയിൻസ് യൂസ് ചെയ്യാം. അതായത് നമ്മളിപ്പോ ഒരു സാധനം പർച്ചേസ് ചെയ്യണം, അപ്പൊ നമ്മളെ കയ്യിൽ സൂപ്പർ കോയിൻസ് ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ അതിന് പേ ചെയ്താൽ മതിയാവും. അത് മാത്രമല്ല ഫ്ലിപ്കാർട്ടിൽ മാത്രമല്ല വേറെ ഡിഫറെന്റ് പേജസിലും നമുക്ക് ഈ സൂപ്പർ കോയിൻസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് നമ്മൾ ഈ പേജിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ അതിൽ മുകളിൽ റിവാർഡ്സ് എന്നെടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സൂപ്പർ കോയിൻസ് വെച്ചിട്ട് ഒരുപാട് OTT സബ്സ്ക്രിപ്ഷൻസ്, അതേപോലെ തന്നെ നമുക്ക് പ്രോഡക്ട്സ് വാങ്ങുമ്പോൾ ഡിസ്കൗണ്ട്, പിന്നെ ഫുഡ് റിവാർഡ്സ്, അതേപോലെ തന്നെ നമുക്ക് ചാറ്റിലേക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ നമുക്ക് ക്യാഷ് ബാക്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. സ്ക്രോൾ ചെയ്തിട്ട് നമുക്ക് നമ്മളെ ചോയ്സിൽ ഉണ്ടെടുക്കാം. അപ്പൊ ടോപ്പ് റൈറ്റ് കോർണറിൽ ഉണ്ടാ അത് എടുത്തിട്ട് നമുക്ക് അതിന് കാറ്റഗറീസ് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഞാനിവിടെ സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ എന്റർടൈൻമെന്റിന്റെ കാറ്റഗറി സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് OTT സബ്സ്ക്രിപ്ഷനിൽ നമുക്ക് ഇതേപോലെ തന്നെ മ്യൂസിക്കിനെ ആണെങ്കിലും ഹോട്ട്സ്റ്റാർ, അതേപോലെ തന്നെ സോണി ലൈവ്, സീ ഗാന, അതേപോലെ ജീവ് സാവൻ, ഇതൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് എണ്ണത്തിന്റെ OTT സബ്സ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഇനി അതേപോലെ തന്നെ നമുക്ക് നല്ല ഡിസ്കൗണ്ട്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ഫിക്സഡ് പ്രൈസ് സ്റ്റോറിൽ പോവാം. അതിൽ ₹1 മുതൽ ₹49.99, ₹199, ഈ പ്രൈസിലൊക്കെ ഫിക്സഡ് പ്രൈസിലെ പ്രോഡക്ട്സ് ആണ്. അപ്പൊ ഇതിനൊക്കെ നമുക്ക് ഈ സൂപ്പർ കോയിൻസ് യൂസ് ചെയ്യാം. എന്നിട്ട് അതിൽ ബാക്കിയുള്ള എമൗണ്ട് മാത്രം നമ്മൾ പേ ചെയ്താൽ മതിയാവും. അപ്പൊ നമുക്ക് വളരെ കുറഞ്ഞ എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ അതിലൊരു സാധനം കണ്ടു, അപ്പൊ അതിൽ 350 രൂപയാണ്, നമ്മൾ അടുത്ത 360 കോയിൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ 349 കോയിൻസ് അതിന് വേണ്ടിയിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് 1 രൂപീസ് പേ ചെയ്താൽ നമുക്ക് ആ സാധനം വാങ്ങാൻ കിട്ടും. അപ്പൊ നമ്മൾ എക്സ്ട്രാ ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫ്ലിപ്കാർട്ടിലെ കൂപ്പൺ ഐക്കണിൽ പോവാം. അപ്പൊ അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ കുറെ സംഭവങ്ങൾ ഉണ്ട്. അതിൽ നമുക്ക് റെഫ്രിജറേറ്റർ, സൺഗ്ലാസ്, വാഷിംഗ് മെഷീൻ, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ കാറ്റഗറി സെലക്ട് ചെയ്യാൻ വേണ്ടി റൈറ്റ് കോർണറിൽ ഉണ്ട്, അതിൽ സെലക്ട് ചെയ്താൽ നമുക്ക് വേണ്ട കാറ്റഗറി നമുക്ക് ഫിൽട്ടർ ചെയ്തിട്ട് എടുക്കാം. ഇത് മാത്രമല്ല, നമുക്ക് ഒരുപാട് പ്രൈസസ് വിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് സൂപ്പർ കോയിൻസ് വെച്ചിട്ട്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സൂപ്പർ കോയിൻസ് ഗെയിംസിന്റെ ഐക്കണിൽ സെലക്ട് ചെയ്യുക. അപ്പൊ അതിൽ കുറെ ഗെയിംസ് വരും. അപ്പൊ അതിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രൈസസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ സൂപ്പർ കോയിൻസ് വെച്ചിട്ട് ഗെയിംസ് കളിച്ചിട്ട് ഈ പ്രൈസ് ഒക്കെ വിൻ ചെയ്യാനും പറ്റും. ഇത് മാത്രമല്ല, നമുക്ക് നമ്മുടെ ബില്ലുകൾ പേ ചെയ്യാൻ, റീചാർജിന് ഒക്കെ ഈ സൂപ്പർ കോയിൻസ് യൂസ് ചെയ്യാം. റീചാർജ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ സൂപ്പർ കോയിൻസ് ഉണ്ടത് യൂസ് ചെയ്താൽ മതി. കിട്ടിയിട്ട് ഇതൊന്നും നമുക്ക് പോരെങ്കിൽ നമുക്ക് വേറെയും പരിപാടികളുണ്ട്. നമുക്ക് നമ്മുടെ ഈ സൂപ്പർ കോയിൻസ് ഫോൺ പേയില് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഫ്ലൈറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലിപ്കാർട്ട് ഫ്ലൈറ്റ്സിലും അതേപോലെ തന്നെ ക്ലിയർ ട്രിപ്പിലും നമുക്ക് സൂപ്പർ കോയിൻസ് യൂസ് ചെയ്യാം. നമുക്ക് ഈ സെയിം ഫ്ലിപ്കാർട്ട് നമുക്ക് ഇരുന്ന സെയിം സൂപ്പർ കോയിൻസ് നമുക്ക് മിൻട്രയില് യൂസ് ചെയ്യാൻ പറ്റും. മിൻട്ര ഇൻസൈഡർ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സൂപ്പർ കോയിൻസും സെയിം ആണ്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് സൂപ്പർ കോയിൻസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.